കർത്താവിൻ്റെ അതി പരിശുദ്ധനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എളിയവൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പകൽക്കാലം ഉപവാസത്തോടെ ബന്ധത്തിൽ നിങ്ങൾക്ക് കൈമാറുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് നിങ്ങൾക്ക് വേണ്ടി രാവിലെ കൈമാറുന്നു. ആധാരമായൊരു വാക്യം വായിക്കുന്നു, മത്തായി സുവിശേഷം 11:28 വാക്യം. മത്തായി സുവിശേഷം 11:28 വാക്യം അതിങ്ങനെ വായിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വാക്യത്തിൽ നിന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന മെസ്സേജിൻ്റെ പ്രമേയം, അതിൻ്റെ തലക്കെട്ട് സ്വസ്ഥത എന്നുള്ളതാണ്. സ്വസ്ഥത, ഈ വചനത്തിൽ നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് സ്വസ്ഥത എന്ന പ്രമേയമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്നത്തെ ആനുകാലിക സാഹചര്യങ്ങളിൽ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നാം കാണുന്നത്. ഏത് മേഖലകളിലും സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, നിരാശ്രയരായി ജീവിതത്തിൻ്റെ ആശ പോയിപ്പോയി, ഇനി എന്ത് എന്നറിയുവാൻ കഴിയാതെ ആശ നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന ബഹുശതം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇന്ന് രാവിലെ കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിനെ, ഹല്ലേലൂയ, കർത്താവ് യേശുവിൻ്റെ നാമം ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന പ്രമേയം യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വസ്ഥത എന്നുള്ളതാണ്. എന്താണ് ഈ സ്വസ്ഥത? നാം വായിച്ച കുറിവാക്യം ഇതാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ. അധ്വാനിക്കുന്നവർ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മാനസികമായി ഭാരമനുഭവിക്കുന്നവർ, ഒരു തരത്തിൽ പറഞ്ഞാൽ ടോട്ടലി എക്സോസ്റ്റഡ്, അതായത് ശേഷി നഷ്ടപ്പെട്ടു പോയവർ, അഥവാ ശക്തി ചോർന്നു പോയവർ, അങ്ങനെ ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത് ഭാരം ചുമക്കുന്നവർ. ഭാരം ചുമക്കുന്നവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തലം പാപബോധം നിമിത്തം മുറിവേറ്റപ്പെട്ട മനസ്സിൻ്റെ മണ്ഡലം ഉള്ളവർ, ജീവിതത്തിൽ മുറിവേറ്റ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, സ്വസ്ഥതയില്ലാതെയും സമാധാനമില്ലാതെയും ജീവിതത്തിൽ നിരാശ്രയത്തോടെ കടന്നു പോകുമ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയണം, അങ്ങനെ ഭാരപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന ഒരു പ്രമേയമുണ്ട്: സ്വസ്ഥത. പ്രൈസ് ഗോഡ്. എന്താണ് ഭാരം? ഭാരമെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പ്രധാനമായി 4 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാരം എന്നതിന് ഒരു പദം ഫോർട്ടിറ്റ്സോ എന്ന പദമാണ്. ആ പദമാണ് ഭാരം എന്നതിന് ഇവിടെ മത്തായി 11:28 ഉപയോഗിക്കുന്നത്. ഫോർട്ടിറ്റ്സോ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ, ഒരു തരത്തിൽ ലളിതമായി പറഞ്ഞാൽ, ഒരു കപ്പലിൽ കണ്ടെയ്നർ കയറ്റി അയക്കുന്നത് പോലെയോ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ചുമലിൽ ഭാരം കയറ്റുന്നത് പോലെയോ കയറ്റിവെക്കുന്ന ഭാരം എന്നാണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കർത്താവ് പറഞ്ഞതിൻ്റെ സാരം ഇത്രയുള്ളൂ: ഏത് ഭാരം നിങ്ങളുടെ ചുമലിൽ ഉണ്ടെങ്കിലും അതൊരിടക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഇസ് ജസ്റ്റ് ഫോർ അൻ ഇൻട്രിം പീരീഡ്, അത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തേണ്ട തുറമുഖത്ത് നിങ്ങൾ എത്തും, അവിടെ വെച്ച് ആ ഭാരം ഇറക്കി വയ്ക്കുന്ന അനുഭവമുണ്ട്. ഭാരം എന്നതിന് ഉപയോഗിക്കുന്ന യവനായ ഭാഷയിലെ രണ്ടാമത്തെ പദം ബാരോസ് എന്ന പദമാണ്. അപ്പോസ്തല പുസ്തകം 15:28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെരുശലേം കൗൺസിലിൽ എടുത്ത തീരുമാനമാണ്. യഹൂദമാരായ ആളുകൾ, യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവർ ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ, അത് യാക്കോബിൻ്റെ നേതൃത്വത്തിൽ എടുത്തൊരു തീരുമാനമാണ്. നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ അനുഷ്ഠിക്കുവാൻ കഴിയാത്ത വലിയ ചുമടും വലിയ ഭാരവും ജാതികളിൽ നിന്ന് രക്ഷാനുഭവത്തിലേക്ക് വന്നവരുടെ നാം ചുമത്തി വെക്കേണ്ട. ആ വാക്കിന് ഇത്രയും ലളിതമായി ആഴം പറയാം. ബാരോസ് എന്ന പദം അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ ബാസിസ് എന്നൊരു പദവും ബാത്തോസ് എന്ന പദവും ചേർന്നുണ്ടായ ഒരു പദമാണ്. ബേസിസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചവിട്ടി നടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ബാത്തോസ് എന്ന് പറഞ്ഞാൽ ചവിട്ടി താഴ്ത്തുക ആഴത്തിലേക്ക് എന്നാണ്. ബാരോസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, അത് വെറും ഭാരമല്ല, മറിച്ച് ആളുകൾ ചവിട്ടി ആഴത്തിലേക്ക് താഴ്ത്തിയ അനുഭവമാണ്. എന്താ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം? ജീവിതത്തിൻ്റെ നിരർത്ഥകമായ അനുഭവങ്ങൾ, നിരാശയുടെ മണ്ഡലങ്ങൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ടുപോയ ജീവിത അനുഭവങ്ങളിൽ പലർക്കും മറ്റുള്ളവർ ചവിട്ടി മുറിവേൽപ്പിച്ച മണ്ഡലങ്ങൾ. യേശു തന്നെ പറഞ്ഞ ഉദാഹരണമുണ്ടല്ലോ, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു എന്നാണ്, ഹാലിൽ ചിലത് പാറ സ്ഥലത്ത് വീണു എന്ന്. നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമുണ്ട്, വഴിയരുക പാറ സ്ഥലം എന്നൊക്കെ പറയുന്നത് അന്നാച്ചുറലായ ഒരു തലമല്ല, അത് ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ട മണ്ഡലങ്ങൾ, വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അവർ ചവിട്ടിമെതിച്ച് ഉണ്ടാക്കിയ ഭാരം, ലളിതമായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹാലലുയ ഭാരമുള്ള
ചുമടുകൾ ഇന്നും മനസ്സിൽ താങ്ങി നടക്കുന്നവർ ഉണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഈ ഭാരത്തെ ഇറക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. മൂന്നാമത് ഭാരം എന്നതിനെ ഫിലിപ്പി ലേഖനം 4:6 ആറാം വാക്യം വായിക്കുമ്പോൾ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, അതിലെ ലളിതമായ മലയാള പരിഭാഷ ഭാരപ്പെടരുത് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ്സ് എ സോർട്ട് ഓഫ് മെൻ്റൽ ആഗണി, അത് മാനസിക സംഘർഷമാണ്, മനോഭാരമാണ്. പ്രൈസ് ഗോഡ്. ലളിതമായി പറഞ്ഞാൽ ഈ മൂന്ന് പദങ്ങളാണ് പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ഭാരം എന്നതിന് ഉപയോഗിക്കുന്ന പദം. ഒരു പദം താൽക്കാലികമായി ഇരിക്കുന്നൊരു ഭാരം, അത് തമ്പുരാൻ ഇറക്കി മാറ്റും. സ്തോത്രം. രണ്ടാമത്തെ ഭാരം മറ്റുള്ളവർ നിങ്ങളെ മുറിവേൽപ്പിച്ച മണ്ഡലത്തിൽ ഉണ്ടായ ഭാരമാണ്. മൂന്നാമത്തെ ഭാരം നിങ്ങൾ തന്നെ വലിച്ചു തലയിൽ വയ്ക്കുന്ന മനോഭാരമാണ്. ഇത്രയുടെ ലളിതമായി പറഞ്ഞാൽ ദിവ്യശാസ്ത്രജ്ഞനായി ബാരറ്റ് പറഞ്ഞതുപോലെ, ഒന്ന് തലയ്ക്ക് ഭാരം, മറ്റൊന്ന് ഹൃദയത്തിന് ഭാരം, മൂന്നാമതൊന്ന് മനസ്സിന് ഭാരം. ഇത് മൂന്നുമല്ലേ മനുഷ്യൻ ഇന്നും ചുമക്കുന്ന ഭാരങ്ങൾ. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഭാരം ചുമക്കുന്നവർ എങ്ങനെ ഈ കടമ്പ കിടക്കും, എങ്ങനെ ഈ ജീവിതത്തിൽ ഒരത്താണി എത്തുവാൻ കഴിയും, എങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷയേർപ്പിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. വാട്ട്സ് മൈ ഫ്യൂച്ചർ? ഡു ഐ ഹാവ് എ ബെറ്റർ പ്രോസ്പെക്റ്റ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ? ഇങ്ങനെ ഭാരപ്പെടുന്ന ബഹുശതം ആളുകൾ ഈവൻ വിത്തിൻ ആൻഡ് എമംഗ് ദ പെന്തക്കോസ്റ്റൽസ്, എമംഗ് ദ ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനികൾ തന്നെ പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ തന്നെ ഇങ്ങനെ ഭാരം അനുഭവിക്കുന്ന പരിശുദ്ധ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അവരോടൊക്കെ പറയുവാൻ കർത്താവിനൊരു ദൂതുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വസിപ്പിക്കുക എന്ന പദമാണല്ലോ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയമായി ഞാൻ ആദ്യം പറഞ്ഞത്. അതിൻ്റെ ലളിത ഭാഷയിൽ ഇംഗ്ലീഷിൽ റെസ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന യവനായ പദമാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തെ പ്രമേയം. അതിനുപയോഗിച്ചിരിക്കുന്ന യവനായ പദം അനാപൗസിസ് എന്ന പദമാണ്. അനാപൗസിസ് എന്ന പദം ഞാൻ ഈ പദത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചു പഴയ നിയമത്തിൽ ഈ പദം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അനാപൗസിസ് എന്ന ഗ്രീക്ക് പദമാണ്, പുതിയ നിയമം എഴുതിയ മൂലഭാഷയാണ് ഗ്രീക്ക് ഭാഷ. അപ്പോൾ പഴയ നിയമത്തിൽ എങ്ങനെ വരും? പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ സെപ്റ്റുവജന്റ് എന്ന് പറയുന്നു. അപ്പോൾ സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷനിൽ ഈ പദം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കൃത്യമായി അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 16:23 വാക്യത്തിൽ മോശയുടെ അടുക്കൽ ഇസ്രായേൽ ജനം വന്ന് പറയുകയാണ്, ഇത് ശബത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ്, ഞങ്ങൾ ദേ പറക്കുവാൻ പോയി, പക്ഷെ പറക്കി കൂടാരത്തിൽ കൊണ്ടുവന്ന് അളന്നു നോക്കിയപ്പോൾ ഇടങ്ങഴിയുടെ സ്ഥാനത്ത് 2 ഇടങ്ങഴി. മോശ പറഞ്ഞു, അതാണ് ദൈവം നിങ്ങളോട് പറഞ്ഞത്. എന്തെന്നറിയാമോ? ശബത്ത് നാളിൽ നിങ്ങൾ പറക്കുവാൻ പോകേണ്ട, ശബത്തിന് വേണ്ട ആ അളവ് മന്ന തലേന്ന് തന്നെ നിങ്ങളുടെ കൂടാരവാതുക്കൽ എത്തിച്ചു തരുന്ന ദൈവം എന്ന്. സ്തോത്രം. ഞാൻ സ്വസ്ഥതയെക്കുറിച്ച്, ശബത്തിനെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ തുടങ്ങി. മൂന്ന് തരത്തിലുള്ള സ്വസ്ഥത വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ ബ്രായലേഖനം 4:1 വായിക്കുമ്പോൾ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക എന്ന് വായിക്കുന്നു. ശ്രദ്ധിക്കണമേ, സ്വസ്ഥത എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഗാഡ്, നമ്മുടെ ദൈവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ യേശു തന്നെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വസ്ഥത അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? അപ്പൻ നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ, നാം അവിടുത്തെ മക്കളാണെങ്കിൽ, മക്കൾക്കാണ് അപ്പൻ്റെ അവകാശത്തിൽ ഓഹരിയുള്ളത്. സ്തോത്രം. അപ്പൻ്റെ ഓഹരിയിൽ അവകാശമുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വസ്ഥത എൻ്റെ അവകാശമാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നിങ്ങളുടെ പിതാവാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ രാവിലെ കടന്നു വന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൻ്റെ സന്നിഗ്ധാവസ്ഥകളിൽ കടന്നു പോകുന്ന അനുഭവങ്ങളിലായിരിക്കുന്ന പലരും കണ്ടേക്കാം, ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചൊരു സന്ദർഭമുണ്ട്. 2002-2003 കാലയളവിൽ ജീവിതത്തിൻ്റെ വല്ലാത്ത കെടുതികളിലൂടെ ഞാൻ കടന്നുപോയി. സ്തോത്രം. കുടുംബം പുലർത്തുവാൻ ശേഷിയില്ലാതെ, മക്കളെ വളർത്തുവാൻ ശേഷിയില്ലാതെ, സാമ്പത്തിക മേഖലയിൽ ഭാരപ്പെട്ട് ഞരങ്ങി ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ എന്തിനെന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചു? ഇങ്ങനെ കഷ്ടപ്പെടുവാനാണോ, ഇങ്ങനെ ഭാരമനുഭവിക്കുവാനാണോ ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചത്? ഞാനൊരു സെക്യുലർ വിദ്യാഭ്യാസം യോഗ്യത
യോഗ്യതയുള്ള ഒരാളാണ്, ഒരു കോളേജ് ലെക്ചർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നെ ആ മണ്ഡലത്തിൽ നിന്ന് സ്വർഗമനെ വിളിച്ച് വേലക്കിറക്കിയിട്ട് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന നിലയിലേക്ക്, ഭാരപ്പെടുന്ന അനുഭവത്തിലേക്ക് എന്തുകൊണ്ട് ഞാൻ തളർന്നു പോകുന്നു? സ്വർഗമനോട് ഒരു ദൂത് പറഞ്ഞ്, നിനക്ക് എന്നെക്കുറിച്ചുള്ള നിൻ്റെ ബോധ്യം മാറണമെന്ന്. ഇന്ന് രാവിലെ കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കുവാൻ കഴിയണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശകൾ മാറിപ്പോകണമെങ്കിൽ, കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയണമെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ദൈവം ആര് നിങ്ങളുമായുള്ള ബന്ധത്തിൽ എന്ന തിരിച്ചറിവിലേക്ക് വരണം. ദൈവം എനിക്ക് ദൈവമാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, യേശുവിലൂടെ എന്നെ വീണ്ടെടുത്തു, അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ഉദ്ധാരകനാണ്, ഇതൊക്കെ നിങ്ങൾ പറയും. ബട്ട് വാട്ട്സ് യുവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്? ദൈവവും നിങ്ങളുമായുള്ള വ്യക്തിപരമായ ബന്ധം എന്താണ്? ഞാൻ വളരെ ഭാരപ്പെട്ട ഒരു രാത്രി ദൈവത്തിനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പകലുണ്ടായ സംഭവം എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് കീറിമുറിച്ചു. ഹല്ലേലൂയ. ഒരു 7 മണി വൈകിട്ടായപ്പോൾ ഒരു പായെടുത്ത ഹല്ലേലൂയ ഒരു ടെറസ് കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് കയറി ഞാൻ ദൈവത്തിനെ കരയുവാൻ തുടങ്ങി. 1 മണിക്കൂർ കരഞ്ഞു, ദൈവം പ്രതികരിച്ചില്ല. 2 മണിക്കൂർ കരഞ്ഞു, ദൈവം പ്രതികരിച്ചില്ല. 3 മണിക്കൂർ കരഞ്ഞു, അവസാനം കരഞ്ഞ് കരഞ്ഞ് എൻ്റെ ശേഷി മുഴുവൻ കെട്ടുപോയി. എൻ്റെ ശരീരത്തിൽ നിന്ന് ഹല്ലേ ബോധം മറഞ്ഞു, ഞാൻ അബോധാവസ്ഥയിലേക്ക് പോയി. ആ മണ്ഡലത്തിൽ ഞാൻ അബോധാവസ്ഥയിൽ ചില മിനിറ്റുകൾ കടന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു തണുപ്പ് വ്യാപരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായി, ദൈവം എന്നോട് സംസാരിക്കുവാനുള്ള പുറപ്പാടാണെന്ന്, ദൈവം എന്നോട് സംസാരിക്കുവാനുള്ള പുറപ്പാടാണെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്ര നേരം കൊണ്ട് ഞാൻ കരഞ്ഞ് നിലവിളിക്കുന്നു, ദൈവം എന്നോട് സംസാരിച്ചില്ല, എൻ്റെ ഭാരമൊന്നും ഇറക്കി വയ്ക്കുവാൻ ഒരിടം ഞാൻ കണ്ടില്ല. ഇത്ര വേദനയോടെ ഞാൻ നിലവിളിച്ചിട്ടും എന്തേ ദൈവം പ്രതികരിക്കാത്തത്? തമ്പുരാൻ എന്നോട് പറഞ്ഞു, രാജുമോനെ, യു പ്ലീസ് കൂൾ ഡൗൺ, നീ ഒന്ന് തണുക്കട, നീ ഒന്ന് ശാന്തനാകട. ഐ വോണ്ട് ടോക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. വെൻ യു ആർ ഇമോഷണൽ, നീ ഇങ്ങനെ ഇമോഷണലായാൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലടാ മോനെ. ഞാൻ പറഞ്ഞു, ഓക്കെ കർത്താവേ, അവിടുന്ന് ദൈവമാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ശാന്തനാകാം. ഞാൻ അല്പം ഹൃദയത്തിൽ ഹലി ശാന്തനായി. പുറമേ ബോധമില്ലെങ്കിലും എൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്ന എനിക്ക് അറിയുവാൻ കഴിയുമായിരുന്നു. സ്തോത്രം. തമ്പുരാൻ എന്നോട് പറഞ്ഞു, നീ കുറേ നേരം കൊണ്ട് കുറേയേറെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു, ദേ ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യത്തിന് നീ കൃത്യമായി മറുപടി തന്നുകൊള്ളൂ, സ്വാഭാവികമായും. ഹല്ലേലൂയ. ഞാൻ അതിന് മന്നിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാം. എൻ്റെ ദൈവത്തിൻ്റെ 1-ാമത്തെ ചോദ്യം എന്നോട് ചോദിച്ചു, നീ എന്നാ സ്കൂളിൽ പോയത്? ഞാൻ പറഞ്ഞു, ഞാൻ പോയ ദിവസം കൃത്യമായി എനിക്കറിയില്ല, അത് അറിയാവുന്ന ദൈവത്തിനാണ്. ദൈവമേ, എന്നോട് ചോദ്യം ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, എന്തിനതങ്ങനെ ചോദിക്കുന്നു? തമ്പുരാൻ പറഞ്ഞു, അല്ല, നീ തന്നെ അതിന് മറുപടി പറയണം. ഞാൻ പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ സ്കൂളിൽ പോയി. എന്നോടുള്ള അടുത്ത ചോദ്യം, ആരാ നിന്നെ സ്കൂളിൽ കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയാണ്. നിന്റെ പപ്പയോട് എന്നെങ്കിലും നിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഇല്ല, സ്കൂളിൽ പോകണമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ നിനക്ക് സ്ലേറ്റും പെൻസിലും വാങ്ങി തന്നതാരാ? ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയാണ്. നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നതാരാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയാണ്. നിനക്ക് പുസ്തകം വാങ്ങി തന്നതാരാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയാണ്. ഡിഡ് യു എവർ ആസ്ക് യുവർ ഡാഡ് ടു ഡു എനി വൺ ഓഫ് ദീസ് തിങ്സ് ടു യു? ഈ ഏതെങ്കിലും കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ നിന്റെ അപ്പനോട് നീ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇല്ല. പിന്നെ എന്താ അദ്ദേഹം നിനക്കത് വേണ്ടി ചെയ്തത്? ഞാൻ പറഞ്ഞു, അദ്ദേഹം എൻ്റെ അപ്പനാണ്, എൻ്റെ പപ്പയാണ്. 5 മിനിറ്റ് നേരത്തേക്ക് ദൈവം ഒന്നും പ്രതികരിച്ചില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കണ്ണുകളും പൊട്ടുമാറ്. ദൈവം എന്നോട് പറഞ്ഞു, യു ഫൂൾ, ഡോണ്ട് യു നോ ദ ഐ ആം യുവർ ഡാഡ്? സ്വർഗം എന്നോട് പറഞ്ഞു, മഠയ, നിനക്കറിയത്തില്ലേ ഞാൻ നിൻ്റെ അപ്പനാണെന്ന്? ദാറ്റ് വെരി ഇവനിങ് ഐ കെയിം ടു ദ കൺവിക്ഷൻ ദാറ്റ് ഗാഡ് ഈസ് മൈ ഡാഡ്. എനിക്കൊരു ബോധ്യം വന്നു, ദൈവം എൻ്റെ അപ്പനാണെന്ന്. അതുകൊണ്ട് എൻ്റെ ഭാരമിറക്കി, എൻ്റെ വേദനകളിറക്കി, എൻ്റെ സ്വസ്ഥത തന്ന്, എൻ്റെ ജീവിതത്തിൽ ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒരു അപ്പൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റം കൊണ്ടുവരുവാൻ തുടങ്ങി. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാൻ നിയോഗമുള്ള ചിന്ത ഇതാണ്: ദൈവം നിങ്ങളുടെ അപ്പൻ എന്ന നിലയിലേക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാരം ഇറങ്ങിപ്പോകുന്ന നിങ്ങളറിയും. പ്രൈസ് ഗോഡ്. ശബത്ത് ദിവസത്തിൻ്റെ തലേ ദിവസം ഇസ്രായേൽ മക്കൾക്ക് വേണ്ട മന്ന അവരുടെ പാളയത്തിൽ പൊഴിഞ്ഞു. ശബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയെന്നാണ്. അവിടെ ഉപയോഗിക്കുന്ന ശബത്തിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം അനാപൗസിസ് എന്ന പദമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് 3 സ്വസ്ഥതകളുണ്ട്. ഗോഡ് ഹാസ് 3, ഹല്ലേലൂയ, റെസ്റ്റ്. 3 സ്വസ്ഥതകൾ. 1-ാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് വീക്കിലി റെസ്റ്റ്, ആഴ്ചയിൽ ഒരിക്കമുള്ള സ്വസ്ഥത. 2-ാമത്തെ സ്വസ്ഥ
സ്വസ്ഥത എന്ന് പറയുന്നത് ഇയർലി റെസ്റ്റ്, 6 വർഷം കഴിഞ്ഞ് 7ാം വർഷത്തെ സ്വസ്ഥത. 3ാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് ജൂബിലി റെസ്റ്റ്, 50ാമത്തെ വർഷത്തെ സ്വസ്ഥത. ഞാൻ ആ വീക്കിലി റെസ്റ്റ് മാത്രം ഒന്ന് തൊട്ട് പോകയാ. ഹല ഇയർലി റെസ്റ്റും ഹല്ലേലൂയ ജൂബിലി റെസ്റ്റും ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ തൊടുന്നില്ല. ഇങ്ങനെ പറയട്ടെ, വീക്കിലി റെസ്റ്റ്, 6 ദിവസം അധ്വാനിച്ചു വേല ചെയ്യുക, 7ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ദൈവജനമായ ഇസ്രായേൽ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ മരുഭൂമിയിലേക്ക് വന്നു, ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഹല്ലേലൂയ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അവർ മോശയോട് പ്രവർത്തു, അവർ അഹരോനോട് പ്രവർത്തു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ആകാശത്തിലേക്ക് നോക്കി, ദൈവത്തിൻ്റെ മഹത്വം, തേജസ്, മഹിമ ആകാശത്ത് അവർ കണ്ടു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ തേജസ്, മഹിമ ആകാശത്ത് അവർ കണ്ടപ്പോൾ, അവർ പിറ്റേന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ അവരുടെ പാളയത്തിൽ അവർ കണ്ടൊരു കാര്യമുണ്ട്, അവരുടെ കൂടാരവാതിക്കൽ അവർ കണ്ടൊരു കാര്യമുണ്ട്, അവർക്ക് വേണ്ടിയുള്ള മന്ന പൊഴിഞ്ഞു കിടക്കുന്നു. ഇന്ന് രാവിലെ കാലം ഈ ദൂത് ശ്രദ്ധിക്കുന്ന നിങ്ങളറിയണം, ഏത് വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്നുവോ പറ, കർത്താവേ ഇത് രാത്രിയാണെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ദൈവത്തോട് പറ, കർത്താവേ ഈ രാത്രിയിൽ അവിടുത്തെ മഹത്വം എനിക്ക് വേണ്ടിയൊന്ന് വെളിപ്പെട്ടാൽ നാളെ പ്രഭാതത്തിൽ എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി എൻ്റെ കൂടാരവാതിക്കൽ കിടക്കുന്നത് ഞാൻ കാണും. ഈ രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായാലും, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി അവിടുത്തെ മഹത്വം ഒന്ന് വെളിപ്പെട്ടു വന്നാൽ, ഹല്ലേലൂയ, ആ മഹത്വം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നിന്റെ കൂടാരവാതിക്കൽ നീ കാണും. 6ാം ദിവസം അവർ പതിവ് പോലെ പറക്കുവാൻ പോയി. എന്നോട് ദൈവാത്മ പറഞ്ഞൊരു കാര്യമുണ്ട്, 5 ദിവസം പറക്കിയ അതേ ലേബർ, അതേ അധ്വാനം, അതേ പറക്കൽ മാത്രമേ 6ാം ദിവസം പറക്കിയുള്ളൂ. പക്ഷെ കൂടാരത്തിൽ കൊണ്ടുവന്നാളൊന്നും നോക്കിയപ്പോൾ രണ്ടിടം കഴി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നലകളിൽ നീ അധ്വാനിച്ചു, അധ്വാനം മാത്രമേ ഇന്നുമുള്ളൂ. പക്ഷേ അറിയണം, നാളെ ദൈവം നിനക്ക് ശബത്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓൺ ദ ഈവ് ഓഫ് ദ ശബത്ത് ദറ്റ് യു വിൽ ബി ഗിവൺ എ ഡബിൾ പോർഷൻ വിത്തൗട്ട് ഹാവിങ് അൻ എക്സ്ട്രാ ലേബർ. ഓ ജീസസ്, ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയാറുണ്ട്, പറയുന്നുണ്ട്, നിന്റെ അധ്വാന ബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പക്ഷെ ദൈവമക്കളോട് ഇന്ന് രാവിലെ ഞാൻ പറയാം, നീ അധ്വാനിച്ചത് കൊണ്ടല്ല മക്കളെ നീ ജീവിക്കുന്നത്. ജോലി ചെയ്യുവാൻ നിനക്ക് ആരോഗ്യം തന്നത് ദൈവമാണ്, അധ്വാനിച്ചത് കൊണ്ടല്ല ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതാനുഭവം പറയാൻ പോയാൽ ഒത്തിരി പറയണം. എൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരവർഗങ്ങളൊക്കെ ഗൾഫിലും അമേരിക്കയിലുമൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെ അധ്വാനിച്ച് അല്ലെ നന്നായി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ മനോഹരമായി വേർക്കാതെ എന്ന് പറഞ്ഞാൽ അല്ല വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നല്ല, കഷ്ടതയുടെയും ഭാരത്തിൻ്റെ ഒരു നാളുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഭാരമറക്കി അധ്വാനം തീരെയില്ലാതെ അലസനായിരിക്കുന്നതല്ല സ്വസ്ഥത. അധ്വാനിക്കണം, ജോലി ചെയ്യണം, എന്നാലും സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ സമൃദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുന്നൊരു കാര്യം, ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. അവിടുന്ന് തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത കൽപ്പിച്ചു എങ്കിൽ അവർക്കൊരു ഡബിൾ പോർഷൻ കിട്ടു. സ്വസ്ഥത എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ രാവിലെ അവർ മന്ന പറക്കാൻ പോകണം. ഹല്ലി തർഗൂം എന്ന് പറയുന്ന ആ ട്രാൻസ്ലേഷൻ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ അരമൈക് ട്രാൻസ്ലേഷൻ ആണല്ലോ ടർഗൂം. അതിൽ പറയുന്നത് 10 മണിവരെ ഇവർക്ക് പറക്കാം, 10 മണിയായിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂട് വരും, പിന്നെ ഈ മന്ന മുഴുവൻ ഉരുകിപ്പോകും. 4 മണിക്കൂർ അധ്വാനിക്കുന്നു. നോക്ക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരമാവധി 4 മണിക്കൂർ അധ്വാനിച്ചിട്ട് ഒരു ദിവസത്തേക്ക് കഷ്ടിച്ച് ജീവിക്കാനല്ല കഴിഞ്ഞുള്ളൂ. പക്ഷേ സ്വർഗം തൻ്റെ ജനത്തിനൊരു ശബത്ത് കൽപ്പിച്ചതിൻ്റെ തലേന്ന് അധ്വാനം 4 മണിക്കൂറേ ഉള്ളെങ്കിലും 8 മണിക്കൂറിൻ്റെ അധ്വാനത്തിന് തുല്യമായത് അടുത്ത ദിവസത്തേക്ക് കൂടെ നിനക്ക് തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, വിശ്വസിച്ചു കൊള്ളൂ. സ്തോത്രം. അനാപൗസിസ് എന്ന പദത്തിൻ്റെ വ്യത്യസ്തങ്ങളായ 3-4 അർത്ഥങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്വസ്ഥത എന്നതിന് മത്തായി 11:28 ഉപയോഗിക്കുന്ന യവനായ പദം അനാപൗസിസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അനാപൗസിസ് എന്ന വാക്കിൻ്റെ പ്രഥമ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, ഒന്നിനും ഇളക്കി വശീകരിക്കുവാൻ കഴിയാത്ത, നത്തിങ് ദാറ്റ് വിച്ച് അറൈസസ് അറൗണ്ട് യു ക്യാൻ എവർ നെവർ എവർ ലൂർ യു അണ്ടർ ദ വോയിസ് ഓഫ് ദ വേൾഡ്. നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന, ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ പാപത്തിൻ്റെ ശക്തികൾക്ക് നിങ്ങളെ സ്വാധീനിക്കുന്ന നിലയ്ക്ക്
അപ്പുറത്തേക്ക് യു വിൽ ബി റീച്ചിങ് എ സ്റ്റേജ് വൺസ് ഗാഡ് പ്രനൗൺസസ് എ റെസ്റ്റ് ഫോർ യു ദാറ്റ് യു വിൽ ബി റീച്ചിങ് എ സ്റ്റേജ് വേർ ദ ഡെവിൾ ക്യാൻ നെവർ റീച്ച് യു ദ ഡെവിൾ ക്യാൻ നെവർ ക്യാച്ച് യു ഈവൻ ദ ഡെവിൾ ക്യാൻ നെവർ ടച്ച് യു പിശാചിനെ നിന്നെ തൊടുവാൻ കഴിയാത്ത പിശാചിനെ നിന്നെ പിടിക്കുവാൻ കഴിയാത്ത പിശാചിനെ എത്തിപ്പെടുവാൻ കഴിയാത്ത നിലയിലേക്ക് സ്വർഗം നിന്നെ കൊണ്ടുപോകുമെന്ന ഞാൻ പറഞ്ഞതിൻ്റെ സാരം സ്തോത്രം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്, പാപസമ്മതമായി മരിച്ചവരായ ഞാൻ നിങ്ങൾ അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അർത്ഥാൽ ഇത്രയുള്ളൂ, പാപത്തിന് നാം മരിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ 7 മരണങ്ങളുണ്ട്. പ്രധാനമായും 3 മരണങ്ങളാണ് ആളുകൾ പ്രധാനമായി പറയാറുള്ളത്. പക്ഷേ പുസ്തകത്തിൽ 7 മരണങ്ങളുണ്ട്. അതിൽ ഒരു മരണം ഇതാണ്, ഞാൻ പാപത്തിന് മരിച്ചിരിക്കുന്നു. പാപം എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് നൃത്തം ചെയ്ത് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചാലും ഐ എം ഡെഡ് ടു സിൻ. കാരണം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന ഒന്നും ഞാൻ കാണുകയില്ല, ഞാൻ കേൾക്കുകയില്ല, ഞാൻ അനുഭവിക്കുകയില്ല, ഞാൻ മണക്കുകയില്ല, ഞാൻ രുചിക്കുകയില്ല. ഒരു ദൈവ പൈതൽ. യു മസ്റ്റ് ബി ഡെഡ് ടു സിൻ. വെൻ യു ക്യാൻ ബി ഡെഡ് ടു സിൻ ദ മൈൻഡ് ദ മൊമെൻ്റ് വെൻ ഗോഡ് ഡിക്ലെയർസ് റെസ്റ്റ് ഫോർ യു. സ്വർഗം നിനക്കൊരു സ്വസ്ഥത കൽപ്പിച്ചാൽ ലോകത്തിലെ ഒരു സാത്താന്യ മണ്ഡലങ്ങൾക്കും പാപത്തിൻ്റെ ശക്തികൾക്കും നിന്നെ സ്വാധീനിക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് സ്വർഗം നിന്നെ എത്തിക്കുകയാണ്. 2, റെസ്റ്റ് എന്ന് പറയുന്ന അനാപൗസിസ് എന്ന പദത്തിൻ്റെ 2-ാമത്തെ അർത്ഥം റിക്രിയേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാഴ്ചത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലേ ആളുകൾ പടിഞ്ഞാറൻ നാടുകളിൽ ശനിയാഴ്ച ദിവസങ്ങൾ റെസ്റ്റിന് പോകും. സ്തോത്രം, അവർ അങ്ങനെ ഹാലിയിൽ റെസ്റ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം, അവർ റിക്രിയേഷനാണ്. ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിച്ച് തിമിർത്ത് പാർക്കിപ്പോയി അവർ സന്തോഷിക്കുന്നൊരു തലമാണ്. റെസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന ഐഡിൽനെസ് അല്ല, ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അല്ല, മറിച്ച് ദൈവസ്നേഹി സന്തോഷിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഞായറാഴ്ച ആരാധനകൾ നാം ദൈവസ്നേഹി വന്ന് തുള്ളിപ്പാടി ആരാധിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നത്. കാരണം അത് ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയമാണ്. ദ മൊമെൻറ്റ് വെൻ യു എക്സ്പീരിയൻസ് റെസ്റ്റ് ഇൻ യുവർ ലൈഫ് മീൻസ് യു ആർ സ്പെൻഡിങ് യുവർ പ്രഷ്യസ് ടൈം വിത്ത് യുവർ ഡാഡ്. അപ്പനോട് ഒന്നിച്ച് സമയം ചെലവഴിക്കുന്ന അനുഭവമാണ്. ഞാൻ MDH പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ വീക്കെൻഡിലാണ് വീട്ടിലേക്ക് വരുന്നത്. ഇടയ്ക്കൊക്കെ എൻ്റെ മോൾ എന്നെ ഫോൺ ചെയ്യും. അന്ന് അവൾക്ക് ഒരു 3 വയസ്സുണ്ട്. എൻ്റെ മോൻ്റെ പേര് ഷമു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ മോൾ ചാടിക്കയറി ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് അവൾ പറയും, പപ്പ ഈ ഷമ്മു എന്നെ ഇടിച്ച് പൊടിച്ച് തവിട് പൊടിയാക്കി എന്ന്. ഞാൻ പറയും, പ്രശ്നം വിഷമിക്കേണ്ട മോനെ, വെൻ ഐ കം ബാക്ക് ഹോം ഐ വിൽ ബി കമ്മിങ് ബാക്ക് ഓൺ ഫ്രൈഡേ ഐ വിൽ ഗിവ് ഹർ നൈസ് വൺ. ഞാൻ വീട്ടിൽ വരുമ്പോൾ അവൾക്ക് നല്ലത് കൊടുത്തേക്കാമെന്ന്. പക്ഷേ ഞാൻ വീട്ടിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം അവൾക്കറിയാം ഞാൻ വന്ന് വീട്ടിൽ ഓട്ടോയിലോ അല്ലെങ്കിൽ വല്ലോ വന്ന് വീട്ടിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമയമൊക്കെ അറിയാം. കൃത്യമായിട്ട് അവൾ വന്നെന്ത് ചെയ്യുന്ന പറയാൻ വാതിക്ക് നിൽക്കും. വരുന്ന എൻ്റെ നേരെ അവൾ ഓടി വന്നിട്ട് ചവിട്ടി മെപ്പോട്ട് അങ്ങ് കയറും, തോളു വരെ കയറും, എന്നിട്ട് എൻ്റെ പോക്കറ്റിൽ കൈയിടും. കിറ്റ് കാറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടോ എന്ന്. സ്തോത്രം, എന്നെ ഇടം വലം മാറാൻ അവൾ വിടുകയില്ല, അനുവദിക്കുകയില്ല. ഞാൻ അവൾ പറയാം, മോളെ ഞാൻ യാത്ര ചെയ്ത് വന്ന ഈ ഡ്രസ്സൊന്നും മാറിക്കോട്ടെ. അവൾ വിടില്ല, അവൾ എൻ്റെ കൂടെ ഇങ്ങനെ വട്ടം കറക്കി എൻ്റെ ദേഹത്ത് കയറി ഇറങ്ങി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കട്ടിലെ കിടന്നാൽ ഉച്ച മുതൽ ഹലത്താൽ കാല് വരെ അവളിങ്ങനെ കുട്ടിക്കരണം മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഞായറാഴ്ച രാവിലെ വീണ്ടും മണക്കാല സെമിനാരിയിലേക്ക് പോകാൻ പുറപ്പെടും. ഈ 2 ദിവസം ഞാൻ വീട്ടിൽ താമസിച്ച ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഫോൺ വിളിക്കുമ്പോഴൊക്കെ, പപ്പാ ഈ ഷമു എന്നെ ഇടിച്ച് തവിട് പൊടിയാക്കി എന്ന് പറഞ്ഞ് എന്നോട് നിരന്തരം കംപ്ലൈൻറ്റ് ചെയ്ത എൻ്റെ മകൾ ഈ 2 ദിവസം ഒരിക്കൽ പോലും അവൾ എനിക്ക് എന്നോട് ഹല്ലേലൂയ എൻ്റെ മോൻ അവളെ ഉപദ്രവിച്ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ അത് കാരണം? തമ്പുരാനോട് പറഞ്ഞ ദൂത് പറയാം, ഹല്ലേ വെൻ യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് യുവർ ഡാഡ് യു ഫർഗെറ്റ് അബൌട്ട് ഓൾ യുവർ വറീസ്. ഓ ഹല്ലേലൂയ, എന്താ നമ്മൾ ജീവിതത്തെ ഭാരങ്ങളെ ഓർത്ത് പലപ്പോഴും ഹലി വേദനിച്ച് ഏ ദൈവനെ കണ്ടില്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. ഏത് വലിയ ഭാരം എൻ്റെ ചുറ്റുവട്ടത്തിൽ ഉണ്ടായാലും ഐ ക്യാൻ റിജോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ബിക്കോസ് ഹീ ഈസ് നൺ അദർ ദാൻ മൈ ഡാഡ്. ഹല്ലേലൂയ, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്. 3-ാമത് അനാപൗസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹല്ലേ വിത്തൗട്ട് ഹാവിങ് എനി ഖയോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഇല്ലാത്ത അനുഭവമല്ല. ഉൽപ്പത്തി 1-ൽ നാം വായിക്കുന്നുണ്ട്, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീത ഇരുളുണ്ടായിരുന്നു. ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് പറയുന്നിടത്ത് സംഭവിച്ച കാര്യം ഉപയോഗിക്കുന്ന യവനായ പദം തോഹു വ ബോഹു എന്ന പദമാണ്.
and void എന്ന അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഒന്നിനും ഒരു ഓർഡർ ഇല്ല ഒന്നിനും ഒരു ചടങ്ങില്ല ലളിതമാശയെ പറഞ്ഞാൽ 10ഓ 16ഓ 17ഓ വയസ്സുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ടീനേജുകാർ വീട്ടിലുണ്ടെന്ന് ഇരിക്കട്ടെ വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ ആ ടീനേജറായ മോനോ മോളോ താമസിക്കുന്ന പാർക്കുന്ന മുറിയിലേക്ക് അപ്പനോ അമ്മയോ ഇടിച്ചു കയറി വന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പുസ്തകയല്ല അവരടുത്ത് അന്ന് പകലിട്ടുന്ന തുണി ഒരു മൂലയ്ക്ക് സ്കൂളിലോ കോളേജിലോ കൊണ്ടുപോയി തുണി വേറെ ആ മുറിക്കകത്തൊരു ഡിസോർഡർലിനെസ് നിങ്ങൾക്ക് കാണും സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത കൽപ്പിച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസിങ് ആൻ ഓർഡർലിനെസ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ആ കയോസ് മാറിയിട്ട് ഒരു കോസ്മോസ് തരുന്ന എല്ലാത്തിൻ്റെ ഒരു ഓർഡർ തരുന്ന തരുന്ന ഒരു അനുഭവം അത് ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾ ശൂന്യാകാശത്തിലേക്കും ആകാശ മണ്ഡലത്തിൽ എല്ലാത്തിനും വിരിച്ചിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടില്ലേ എന്താ ആ നക്ഷത്രങ്ങൾ ആ ഗ്രഹങ്ങൾ അതാത് സഞ്ചാര പഥങ്ങളിൽ സഞ്ചരിക്കുന്ന കണ്ടില്ലേ എൻ്റെ ദൈവം അത്ര കൃത്യമായി ഒരു ഓർഡർലിനെസ് ഈ പ്രപഞ്ചത്തിന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഭാരങ്ങളെ മാറ്റി നിരാശകളെ മാറ്റി വേദനകളെ മാറ്റി എല്ലാ കയ്പിൻ്റെ അനുഭവങ്ങളെ മാറ്റി നിന്റെ ജീവിതത്തിന് സ്വസ്ഥത കൽപ്പിച്ച് ഓർഡർ തരുവാൻ എൻ്റെ അപ്പൻ വിശ്വസ്തൻ പ്രൈസ് ഗാഡ് അടുത്ത ഒരർത്ഥം ഹല്ലേലൂയ ടു റിഫ്രഷ് സോ ദാറ്റ് യു ബി കളക്റ്റിംഗ് ബാക്ക് യുവർ സ്ട്രെങ്ത് ദൈവം നിങ്ങൾക്കൊരു റിഫ്രഷിങ് തരും അതുകൊണ്ട് നിങ്ങളുടെ കരുത്ത് തിരിച്ചു പ്രാപിക്കുമെന്ന് സ്തോത്രം ഹലിൽ ജീർണിച്ചു പോയ ഭാരപ്പെട്ടു പോയ നിരാശപ്പെട്ടു പോയ മണ്ഡലത്തിൽ ശക്തി ചോർന്നു പോയവരല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തി ചോർന്നു പോയിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ അധ്വാനിക്കെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടോട്ടലി എക്സോസ്റ്റഡ് എന്ന ഒരു അർത്ഥം അതിന് ഗ്രീക്ക് പദത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ശേഷി മുഴുവൻ പോയി എല്ലാ മേഖലകളെയും ഈ കോവിഡ് 19 വന്നത് നിമിത്തം പല കുടുംബങ്ങളിലും സാമ്പത്തിക മേഖല തകർന്നിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുന്നു നിത്യേനയുള്ള വരുമാനം നിലച്ചു ജോലിയില്ല എങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുമെന്ന് ഭാരപ്പെടുന്നു ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ അലട്ടുമ്പോൾ രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു സ്വർഗം നിങ്ങൾക്കൊരു സ്വസ്ഥത കൽപ്പിച്ചാൽ യു വിൽ ഹാവ് എ റിഫ്രഷിംഗ് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ആ കുളിർമയുടെ അനുഭവത്തിലേക്ക് ഈ രാവിലെ സ്വർഗം നിങ്ങളെ കൊണ്ടുവരുമെന്ന അതിൻ്റെ അർത്ഥം നിങ്ങളെ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നോക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്കറിയാം കഥ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ എന്നെ ചലിപ്പിച്ചൊരു ചിന്ത ഞാൻ പറയാം പ്രൈസ് ഗാഡ് ഹല്ലേലൂയ എന്തെന്നറിയാമോ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ട് അവർക്ക് വീഞ്ഞു കൊടുക്കാൻ ദൈവത്തിൻ്റെ ദൈവപുത്രൻ്റെ പദ്ധതി നമ്മൾ കണ്ടു പക്ഷേ എന്നെ ചലിപ്പിച്ച ചിന്ത സ്വർഗമൊരിക്കൽ എന്നോട് ചോദിച്ചു നിനക്കറിയാമോ ഈ വീഞ്ഞ് നിറയ്ക്കുവാൻ കൽപാത്രങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം നിറയ്ക്കുവാൻ കൽപാത്രങ്ങളിൽ എവിടുന്ന വെള്ളം കോരിയത് ഞാൻ പറഞ്ഞു കിണറ്റിൽ നിന്ന് എന്നോട് തമ്പുരാൻ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു എടാ കിണറ്റിൽ നിന്ന് കോരി എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം ഇത്തിരി കൂടെ കൃത്യമായി പറയാമോ സ്വർഗം എന്നോട് പറഞ്ഞ ദൂതിങ്ങനെ നിനക്ക് മനസ്സിലായില്ല ഞാൻ പറയാം ഏത് വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നു വീട്ടുടയവൻ തലകുമ്പിട്ടുവോ ഏത് വീട്ടിൽ വീട്ടുടയവൻ ഭാരപ്പെട്ടുവോ ഏത് വീട്ടിൽ നിരാശ പ്രബലപ്പെട്ടുവോ ഏത് വീട്ടിൽ ആശ പോയിപ്പോയോ അതേ വീടിൻ്റെ ഉറവയിൽ നിന്ന് തന്നെ ആ വീടിൻ്റെ കുറവ് പരിഹരിക്കുവാൻ സ്വർഗത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഏത് മേഖലയിൽ നിങ്ങൾ തകർക്കപ്പെട്ടോ ദ പ്ലേസ് where you are tormented, the place where you are tortured, the place where you are humiliated, the place you are looked down upon, the place where you have been looked down upon as an object of abomination. ninna ivide abamanathinte paathramayi edu mekhali aalukale ningal vidakkan ningale paranja sthalam undo edu mekhali ninnikkappetto adhe mekhali aadarichu uyarthunna oru swargam undennu enna pagal devamakkal thirichariyatte അനാപൗസിസ് എന്ന് പറയുന്ന പദത്തിൻ്റെ ഒരർത്ഥം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു അതിൻ്റെ ഒരർത്ഥം തളിർക്കുക എന്നാണ് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ ഒരു കാർഷിക പദമാണ് അനാപൗസിസ് എന്ന പദം ഹല്ലേലൂയ എന്ന് പറഞ്ഞ തളിരിടുക എന്നാണ് ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തളിരിടുക എന്ന് പറയുന്ന പദത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട് മോനെയെന്ന് എന്താണെന്നറിയാമോ ഞാൻ കഥ ഞാൻ ഇങ്ങനെ പറയാം നോഹ പെട്ടകത്തിൽ കഴിയുന്നു ഒടുവിൽ പെട്ടകത്തിൽ നിന്ന് നോഹ ഒരു പ്രാവിനെ പറത്തിവിടുന്നു വെള്ളം വറ്റിയോ എന്നറിയുവാൻ
വെള്ളം വറ്റിയോ എന്നറിയുവാൻ പറത്തുവിട്ട പ്രാവ് തൻ്റെ കാൽ, നാം നേരത്തെ വായിച്ച ജനസിസ് 48:9 തൻ്റെ കാൽ എങ്ങും വെക്കുവാൻ സ്ഥലമില്ലാതെ. അവിടെയും സ്വസ്ഥത എന്ന പദം ഉപയോഗിക്കുന്നു കേട്ടോ, സ്തോത്രം. അനാപൗസിസ് എന്ന യവനായ പദം തന്നെ. എങ്ങും ഒരു സ്വസ്ഥമായി കാല് വെക്കാൻ സ്ഥലമില്ലാതെ മടങ്ങി വന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ പുറത്തുവിടുമ്പോൾ ആ പ്രാവ് മടങ്ങി വരുന്നത് വായിൽ ഒരു പച്ച ഒലിവിലയുമായിട്ടാണ്. ഒലിവില സമാധാനത്തിൻ്റെ ചിന്തമായി ഇന്ന് യു എൻ പോലും ഉപയോഗിക്കുന്നു. ലോകത്തിലെല്ലാവരും അത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് എന്ന് ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ 100-200 ദിവസമായി ഭൂമിയിൽ മുഴുവൻ വെള്ളം മുടിക്കിടക്കുക. 40 ദിവസം മഴ പെയ്തു. 150 ദിവസത്തോളം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. മരങ്ങൾക്ക് മുകളിലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വെള്ളം പൊങ്ങി 15 മുഴം. വീടുകൾക്ക് മുഴുവനിലും വെള്ളം പൊങ്ങി 15 മുഴം. ഇങ്ങനെ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വെള്ളം പൊങ്ങിക്കൊണ്ടേയിരിക്കുക. ഭൂമിയിലെ സകല വൃക്ഷജലാദികളും സകല സസ്യങ്ങളും വെള്ളത്തിൻ്റെ അടിയിൽ പോയി. 100-200 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സകലതും അഴുകി ഡീക്കയായി മണ്ണോട് ചേർന്നു. വെള്ളമിറങ്ങി തുടങ്ങിയപ്പോൾ പിന്നെ ശേഷിപ്പൊന്നുമില്ല, എല്ലാം ചീഞ്ഞഴുകി. പക്ഷെ പ്രാവ് പോയപ്പോൾ അതിനൊരു പച്ച ഒലിവില കിട്ടിയെന്ന് പറഞ്ഞാൽ, ഈ പ്രളയത്തിന് മുമ്പേ ഒലിവ് മരത്തിൽ ഉണ്ടായിരുന്ന ഇലയല്ല, മറിച്ച് പ്രളയജലമിറങ്ങിയതിന് ശേഷം ഒലിവിൽ മുള പൊട്ടിയ തളിർത്ത ഇലയാണ്. അർത്ഥാൽ 200 ദിവസത്തിലധികം വെള്ളം മൂടിക്കിടന്ന സകല ചെടികളും വെള്ളത്തിൻ്റെ അടിയിൽ അഴുകിപ്പോയപ്പോൾ, ഹലിൽ ഒലിവ് മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ തണ്ടിലും ഹലിലി അതിൻ്റെ നാരിൽ പോലും എണ്ണയുടെ അംശമുണ്ട്. ലളിതമായി ഞാൻ ഇങ്ങനെ പറയാം, അഭിഷിക്തനാണോ നിങ്ങളും ഞാനും, ദൈവകൃപയിൽ ജീവിക്കുന്നവരാണോ, എൻ്റെ മേലും നിങ്ങളുടെ മേലും ചലിക്കുന്ന ഒരു അഭിഷേകമുണ്ടോ? ഏത് വലിയ പ്രളയം വന്നാലും, COVID-19 പോലെയുള്ള മഹാമാരികൾ നിങ്ങളുടെ കുടുംബത്തെ അടക്കിയാലും, ഈ പ്രളയജലം ഇറങ്ങുമ്പോൾ സകലരും തകർച്ച നേരിടുമ്പോൾ, I challenge you, you will have a new sprouting in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ നാമ്പ് തളിരിട്ട് വരുന്നത് നിങ്ങൾ കാണും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. Come on, ഇന്ന് രാവിലെ പറ, എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു, ചുറ്റുപാടുകളെല്ലാം തീഷ്ണമായി കട്ടതനുഭവിക്കുന്നു, എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോയി അഴുകി അസ്തമിക്കുന്നു. പക്ഷെ ദൈവവൈദലേ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ അഴുകി അസ്തമിക്കുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, മറിച്ച് ഈ പ്രളയജലം ഇറങ്ങുമ്പോൾ യു വിൽ ഹാവ് എ ന്യൂ ഷൂട്ട്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് പറ, കർത്താവേ, ഇന്നത്തെ പ്രതിസന്ധികൾ, ഇന്നത്തെ ഭാരങ്ങൾ, ഇന്നത്തെ വേദനകൾ മാറി ആ നല്ലൊരു ശുഭദിനം ഞാൻ കാണുന്നു. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ സ്വർഗം എനിക്ക് വേണ്ടി കൽപ്പിക്കാൻ പോകുന്ന സ്വസ്ഥതയ്ക്കായി നന്ദി പറയുന്നു. സ്വസ്ഥത കൽപ്പിച്ചു കൊടുത്ത ഇസ്രായേലിന് കർത്താവേ, ഹല്ലേലൂയ, സ്വസ്ഥത കൽപ്പിച്ച ദിവസത്തിൻ്റെ തലേന്ന് സ്വസ്ഥതയുടെ ദിവസത്തേക്കുള്ള മഞ്ഞ കൊടുത്ത ദൈവമേ, എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സ്വസ്ഥത കൽപ്പിച്ച് ഇന്ന് രാവിലെ കാലം ഹല്ലേലൂയ ഒരു പുതിയ നാമ്പെടുക്കുവാൻ. ഇസ്രായേൽ ജനത്തിന് 8-ാം മാസം 9-ാം മാസം അത് പുതിയ നാമ്പ് പൊട്ടുന്ന, മുള പൊട്ടുന്ന മാസമാണെന്ന് അവർ പറയാറുണ്ട്. കർത്താവേ, ഈ ഡിസംബറിൽ ഈ ജനത്തോട് ദൂത് പറയുമ്പോൾ, കർത്താവേ, അവരുടെ മേൽ ഇന്ന് കേട്ട വചനം നിമിത്തം ഒരു പുതിയ മുള പൊട്ടുവാൻ, അത് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഉറവയായി പുറത്തു വരുവാൻ. കാനാവിലെ കല്യാണ വീട് പോലെ ഏത് മേഖലയിൽ തകർച്ച വന്നുവോ അവിടെ നിന്ന് ഒരു പുതിയ നാമായി പുറത്തു വരുവാൻ. അവിടുത്തെ വിശുദ്ധ ദാസൻ എന്ന നിലയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമം ചൊല്ലി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. That they be experiencing a breakthrough right through their life. ഹോ ജീസസ്, സ്വർഗം അത് ചെയ്ത കൃപയ്ക്ക് നന്ദി, നൽകിയ അവസരത്തിന് നന്ദി. മുഴുമഹത്വം കർത്താവിനെന്ന് ഒരിക്കലൂടെ വാക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ ജീവനുള്ള പിതാവേ. ആമേൻ. Thank you.